ശബരിമലയിൽ കൈയിട്ട് വാരാനുള്ള ഒരു ശ്രമം സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുവെന്ന ആരോപണം തുടക്കം മുതൽ ഇപ്പോൾ വരെ ബിജെപി ശക്തമായി ഉയർത്തുന്നുണ്ട്. ദേവസ്വം ബോർഡിനെ ഏത് വിധേനയും തകർക്കാനുള്ള ഒരു ശ്രമം സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് വൽക്കരണം ദേവസ്വം ബോർഡിൽ നടത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ബിജെപി നേതാക്കളിൽ പലരും നേരത്തെ നടത്തിയിട്ടുള്ളതായിരുന്നു. അതിനുശേഷം ശബരിമലയിൽ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ തന്നെ ഏവർക്കും ഓർമ്മയുള്ളതാണ്. ആരും തന്നെ ഇതുവരെയും അത് മറന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമല മണ്ഡലകാലം ആരംഭിച്ചിരിക്കുന്നു. വളരെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിദിനം 100,000-ത്തിലധികം ആളുകൾ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നു, 18-ാം പടി കയറുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ലഭിക്കുന്നത്. തീർത്ഥാടകരെ നിയന്ത്രിക്കാനായി അവിടുത്തെ സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നു കേൾക്കുന്നതായിരുന്നു. ഹൈക്കോടതി പോലും ദർശന സമയം വർദ്ധിപ്പിച്ചെങ്കിലും ഇതിലൊരു തീരുമാനം കണ്ടെത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഒരു പോംവഴി കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ശബരിമല തീർത്ഥാടന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരസ്പരം പഴിചാരി തന്നെയാണ് വകുപ്പുകളും മന്ത്രിമാരും കൈയൊഴിഞ്ഞിരിക്കുന്നത്. പമ്പയിൽ നടന്ന അവലോകന യോഗത്തിൽ പോലീസിനെതിരെയായിരുന്നു തുടക്കത്തിൽ പരാതികൾ ആദ്യം കേൾക്കേണ്ടി വന്നത്. സന്നിധാനത്തും പമ്പയിലും പോലീസ് അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലാണ് ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ ജനങ്ങളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. പോലീസുകാരുടെ ഈ പ്രവർത്തനം മൂലം വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പരാതിപ്പെട്ടിരിക്കുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ 18-ാം പടിയുടെ നിയന്ത്രണം ആവശ്യമെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെ ഏറ്റെടുത്തു കൊള്ളാനാണ് ഇതിന് മറുപടിയായി ADGP MR അജിത് കുമാറും പറഞ്ഞത്. ഏവരെയും അമ്പരപ്പിച്ചൊരു മറുപടി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്രയും കാലം ഇല്ലായിരുന്ന ഒരു പ്രശ്നം ഇത്തവണ ഉണ്ടായെങ്കിൽ അതിനുള്ള പോംവഴി കണ്ടെത്തുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒരു മറുപടിയാണോ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് എന്ന ചോദ്യമാണ് പിന്നീട് പലരും ഉയർത്തിയത്. ഇന്ന് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ADGP കാര്യം വെളിപ്പെടുത്തിയത്. ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ആകെ താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതിനുള്ള കാരണവും വളരെ വ്യക്തമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പരിചയക്കുറവുള്ള അനുഭവ സമ്പത്തുള്ള പോലീസുകാരെ വിന്യസിക്കാതെ പരിചയക്കുറവുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു എന്ന ആരോപണമാണ് ദേവസ്വം ബോർഡ് പ്രധാനമായി ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന് മറുപടി പറയുന്ന വേളയിലാണ് ADGP MR അജിത് കുമാർ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. വളരെ ഗുരുതരമായ ഒരു വിഷയമായി തന്നെയാണ് ദേവസ്വം ബോർഡ് ഈ സംഭവത്തെ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ പിന്നീട് താനത് തമാശയായി പറഞ്ഞതാണെന്ന് തിരുത്തിക്കൊണ്ട് ADGP രംഗത്ത് വരികയും ചെയ്തിരുന്നു. വളരെ നിസ്സാരമായി ഈ വിഷയത്തെ അദ്ദേഹം സമീപിച്ചു എന്ന് തന്നെയാണ് മറുപടിയിലൂടെ തന്നെ ഏവർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനങ്ങൾ പലയിടത്തും തടയുന്നത് മൂലം തീർത്ഥാടകർക്ക് വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്ന പരാതി ഉയരുന്നുണ്ട്. ദൂരെ ഒരുപാട് അകലത്തു നിന്നാണ് 1,000-ക്കണക്കിന് കിലോമീറ്ററുകൾ വാഹനമോടിച്ച് തന്നെയാണ് നിരവധി ആളുകൾ, ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്താറുള്ളത്. അവരെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പമ്പയിൽ ഒരുക്കി നൽകാൻ കഴിയാത്തത് ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ നിയന്ത്രണ സംവിധാനത്തിൻ്റെ അധികാരികളുടെ അധികൃതരുടെ ഒരു പിഴവായി തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. കുട്ടികൾ, അതുപോലെ പ്രായമായവർ, രോഗബാധിതർ എന്നിവർക്കൊക്കെ പ്രത്യേക ക്യൂ പോലീസ് ഒരുക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വന്ധ്യവയോധികർ തന്നെ നിരവധി പേർ അവിടെ എത്തുന്നുണ്ട്. അവർക്കും പ്രത്യേക ക്രമീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. ശബരിമല അവലോകന യോഗത്തിലാണ് ഇത്തരം കടുത്ത വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നു കേൾക്കാൻ സാധ്യതയായത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി കുറയ്ക്കണമെന്നുള്ള ആവശ്യമാണ് പോലീസ് ഇതിന് പകരമായി, അല്ലെങ്കിൽ ഒരു പരിഹാരമായി ഉയർത്തിയിരിക്കുന്നത്. ക്യൂ ബുക്കിംഗ് കുറച്ചു കഴിഞ്ഞാലും തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് പിന്നീട് ഉയർന്നു കേൾക്കുന്നത്.